നേരെ ചൊവ്വ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞാലല്ലേ വേളി മുടക്കാൻ പറ്റൂ. ഇങ്ങനെ വലിച്ചു കയറ്റിയാ വീണുപോവും. വേളി നടന്ന് ഒരാഴ്ച കഴിഞ്ഞാലും ബോധം വീഴില്ലെന്നെ. വേളി അലങ്കൂലപ്പെടുത്താനുള്ള വഴികൾ ഒന്നൊന്നായി നോക്കണം. എങ്ങോട്ടാങ്ങുന്നേ? നിന്നോട് വരാനല്ലേ പറഞ്ഞത്? ദേഹണക്കാരനില്ലേ ഇവിടെ? ദേ വരുന്നുണ്ട്. അയ്യോ, ഇതാരാ വന്നിരിക്കുന്നത്? കാര്യക്കാരോ? കയറിയിരിക്കണം. വേണ്ട, നിങ്ങളല്ലേ ശങ്കരൻ നമ്പൂതിരിയുടെ മകളുടെ വേളിക്ക് ദേഹണമേറ്റിരിക്കുന്നത്? അതെ. എന്നാൽ ആ ദേഹണത്തിന് നിങ്ങൾ പോകരുത്. അയ്യോ, തിരുമേനിയുടെ കയ്യിൽ നിന്ന് മുൻകൂർ പണം വാങ്ങിപ്പോയി. അത് തിരിച്ചു കൊടുക്കണം. എന്താ? മുൻകൂർ പണം വാങ്ങി വാക്കു കൊടുത്താൽ ആ വാക്ക് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. എന്നാൽ തെറ്റിക്കണം. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് കൊലവിളിക്കും. അങ്ങൊന്ന് കൊല്ലോന്ന് പറഞ്ഞ കൊന്നിരിക്കും, കൊലവിളിക്കോന്ന് പറഞ്ഞ മതയാനയെ പോലെ കൊല വിളിച്ചിരിക്കും. ആ എന്താ, അനുസരിക്കില്ലേ? അനുസരിക്കാൻ ദേഹണത്തിന് പോവില്ല. ഇത് കാര്യക്കാരന്റെ അഭിമാന പ്രശ്നമാണ്. ഓ, എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിതം ഉണ്ടാവില്ല. പറഞ്ഞത് കേട്ടല്ലോ. ആ കേട്ടല്ലോ. ബന്ധു ജനങ്ങൾക്കൊക്കെ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഇല്ലത്ത് നിന്ന് ഇറങ്ങാൻ നേരം കിട്ടണ്ടേ ഏട്ടാ. അല്ല, ഒരു മംഗല്യം നടക്കാൻ പോണ ഇല്ലത്തിന്റെ ഒച്ചയും ബഹളമൊന്നും ഇല്ലല്ലോ ഏട്ടാ. അതിന് മംഗല്യം നടക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ചല്ലേ. പദ്യവട്ടങ്ങൾ ഒരുക്കുന്നതും ക്ഷേത്രത്തില് പാചകപുരയില്. എന്നാലും 10 പേരെങ്കിലും മംഗല്യ തറവാട്ടിൽ ഉണ്ടാകണ്ടേ? അല്ല, മംഗല്യപ്പെണ്ണ എവിടെ? അവള് ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. നിങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഗൗരി എന്തൊക്കെയോ പാചകം ചെയ്ത് വെച്ചിട്ടുണ്ട്. നാം ഒന്ന് പുറത്തേക്ക് പോകും. നിങ്ങൾ ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കുമ്പോഴേക്കും നാം തിരിച്ചെത്താം. ഏട്ടനിത് എങ്ങോട്ടാ? ദേഹണ്ണക്കാരൻ ശശാങ്കം വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. ഇനി അവനെ വീട്ടിൽ പോയി വിളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. പാചകത്തിന്റെ പണി തുടങ്ങുന്നത് വരെ ഒരു സമാധാനവും ഇല്ല. അപ്പൊ ശരി. അല്ല, ഏട്ടനൊന്നും കഴിക്കുന്നില്ലേ? ദേഹണ്ണക്കാരനെ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ട് നാം ഉടനെ വന്നേക്കാം. നിങ്ങൾ അകത്തിരിക്കും. ഓ ശരി. ശശാങ്ക, 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 എന്താ ശശാങ്ക? ഇന്നലെ ഇല്ലത്തിലേക്ക് വരുമെന്നും നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്നൊക്കെ അല്ലേ പറഞ്ഞത്? പാചകപ്പുരയിൽ സദ്യവട്ടത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഒരുങ്ങി കഴിഞ്ഞു. നിങ്ങൾ ഇനിയും പോയില്ലേ? ക്ഷമിക്കണം തിരുമേനി, ഞാൻ തിരുമേനി തേടി വരാൻ തുടങ്ങിയായിരുന്നു. പിന്നെന്താ ശശാങ്ക വരാതിരുന്നത്? എന്താ ശശാങ്ക? ഇതാ തിരുമേനി തന്ന മുൻകൂർ പണം. ഞാൻ ദേഹണ്ണത്തിന് വരില്ല. ഞാൻ തിരുമേനിക്ക് ദേഹണ്ണിക്കാൻ വന്ന കൊന്നുകളയുമെന്ന കാര്യക്കാരന്റെ ഭീഷണി. ആരാച്ചാരന്റെ ജന്മമാണ് അയാളെന്ന് തിരുമേനിക്ക് അറിയാലോ. കുറച്ചു നാളിവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് തിരുമേനി. ചതിക്കല്ലേ ശശാങ്ക, നാളെ നേരം പുലരുമ്പോ എന്റെ കുട്ടിയുടെ വേളിയാ. ഈ വൈകിയ വേളയിൽ ഒരു ദേഹണ്ണക്കാരനെ തേടി നാം മറ്റെവിടെ പോകാനാ? തിരുമേനി എവിടെ പോയാലും ജീവനി കൊതിയുള്ള ആരും ദേഹണ്ണത്തിന് വരാൻ പോകുന്നില്ല. ശശാങ്ക, നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാ. നാം പറഞ്ഞ പ്രതിഫലത്തിന്റെ ഇരട്ടി തുക തന്നേക്കാം. കൈയൊഴിയരുത് ശശാങ്ക. തിരുമേനി എത്ര തുക തന്നാലും അതെന്റെ ജീവന്റെ വിലയാകുന്നില്ല. തിരുമേനി വേറെ വഴി നോക്കും. ശശാങ്ക, എന്റെ ശ്രീ പരമേശ്വര ജഗതമ്പിയെ, അടിയൻ തളർത്തുകയാണോ?
വളരെ പ്രതിസന്ധിയിലായല്ലോ ഭഗവാനെ. വേളി കഴിഞ്ഞ ശേഷം വരന കൂട്ടർക്കും ഒരു പിടി അന്നം പോലും നൽകാനാവാത്ത അവസ്ഥ. എത്ര ക്ഷേമമായിട്ട് വേളി നടത്തിയാലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാനാവാത്ത അവസ്ഥ വളരെ പരിതാപകരമാണ്. ദേവി ദേവന്മാരെ, അടിയനെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നിത്യവും നിങ്ങൾക്ക് അന്നമൂട്ടുന്ന അടിയനെ ഭക്ഷണമൊരുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ക്ലേശിപ്പിക്കുന്നത് എന്ത്? ഈ വൈകിയ വേളയിൽ എങ്ങനെയാണ് ഒരു ദേഹണ്ണക്കാരനെ കിട്ടുക? അടുത്ത അഭിമാനക്ഷതമാണല്ലോ വന്ന് ഭവിക്കാൻ പോകുന്നത്. ഉമാമഹേശ്വരന്മാരെ, ഒരു പിടി വള്ളിയെങ്കിലും നീട്ടാൻ കനിവുണ്ടാകില്ലേ? കുട്ടിയുടെ വേളി എങ്ങനെ നടത്താം? അത് കഴിഞ്ഞ് ആരോരു പറയാതെ പുറപ്പെട്ടു പോയി ഈ ജീവനം കൊടുക്കേക്കാം. കരുണ കാട്ടാത്ത ദൈവങ്ങൾക്ക് തൃപ്തിയാകട്ടെ. ആരുമില്ലേ ഇവിടെ? നമസ്കാരം. നിങ്ങൾ ആരാണ്? തീർത്ഥാടകരാണ്. ഞാൻ ശിവകരൻ. ഇത് നമ്മുടെ വേളി സുമാങ്കി. ദീർഘദൂരം സഞ്ചരിച്ചു വരികയാണ്. നല്ല വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ഉണ്ട്. നാം എന്താണ് വേണ്ടത്? ഞങ്ങളുടെ പക്കൽ കുറച്ച് അരിയും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പാചകം ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഉപകാരമായിരുന്നു. ഇത് പാചകപ്പൊരയാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പാചകം ചെയ്തോളൂ. വളരെ ഉപകാരം. ബഹുപുണ്യം. നേരം പുലർന്നു. ഇത്രയും നേരം ബോധം കിട്ടു ഉറങ്ങുമായിരുന്നു. ഇന്നല്ലേ എന്റെ കുട്ടിയുടെ വേളി നടക്കേണ്ടത്? നശിച്ച ഉറക്കം എല്ലാം അവതാളത്തിലാക്കുവോ? ഇന്നലെ രാത്രി വന്ന ആ ബ്രാഹ്മണനും ഭാര്യയും പോയിട്ടുണ്ടാവുവോ? പാചകപ്പുരയിൽ മംഗല്യ സദ്യക്ക് വേണ്ടതെല്ലാം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. നാം ഉറങ്ങുമ്പോ ദേഹണ്ണക്കാരൻ വന്നിട്ടേയില്ല. ഉദണ്ഡനെ ഭയന്ന് ദേഹണ്ണക്കാരൻ വരാൻ സാധ്യതയേയില്ല. അതെ, പിന്നെ ആരാണ് ഇത്ര പെട്ടെന്ന് സദ്യ ഒരുക്കിയത്? ആഹാരം പാകം ചെയ്യാൻ വന്ന ആ ബ്രാഹ്മണനും ഭാര്യയും നമ്മോടൊരക്ഷരം പോലും പറയാതെ പോയത് എന്തേ? ഏഹ്.
പരമേശ്വര, ജഗദംബികെ, ബ്രാഹ്മണന്റെയും ഭാര്യയുടെയും വേഷത്തിൽ വന്നത് നിങ്ങളായിരുന്നോ? അടിയന്റെ കുഞ്ഞിന്റെ മംഗല്യം മംഗളമായി നടക്കാൻ ഉറക്കമിളച്ച് സദ്യ ഒരുക്കിയതും നിങ്ങളായിരുന്നോ? പരമ്പൊരുളെ, ദേവ പരാശക്തിയെ, ദേവി, ഇത്രയേറെ പുണ്യം ഈ സാധുവിന് വേണ്ടി കരുതി വെച്ചിരുന്നു. അടിയന്റെ ജന്മം ധന്യമായി. അല്ല തിരുമേനി, സദ്യവട്ടങ്ങളൊക്കെ ദേഹണ്ണക്കാരൻ വരാതെ എങ്ങനെ ഒരുങ്ങി, എങ്ങനെ സാധ്യമായി? ദേഹണ്ണക്കാരൻ വന്നില്ല, പക്ഷേ ഈ ഉള്ളവന്റെ മനസ്സ് ദണ്ണപ്പെടാതിരിക്കാൻ സാക്ഷാൽ ഉമാമഹേശ്വരന്മാർ തന്നെ വന്ന് സദ്യ ഒരുക്കി. ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഉമാമഹേശ്വരന്മാർ വന്ന് സദ്യ ഒരുക്കിന്നോ? അതെ, സത്യമാണ് നാം പറയുന്നത്. ഒരു ബ്രാഹ്മണന്റെയും ഭാര്യയുടെയും വേഷത്തിലാ അവര് വന്നത്. നമ്മെ സുഖമായി ഉറങ്ങാൻ അനുവദിച്ചിട്ട് ജഗന്നാഥനും ജഗദംബികയും കേമപ്പെട്ട സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ട് പോയി. അടിയൻ നിത്യവും അവർക്ക് അന്ന പൊട്ടുന്നു. അവസരം വന്നപ്പോ അടിയനും അടിയന്റെ അതിഥികൾക്കും ഉമാമഹേശ്വരന്മാർ തന്നെ അന്ന പൊട്ടുന്നു. മഹാ അത്ഭുതം തന്നെ. കോടി പുണ്യം ചെയ്ത ആളാ തിരുമേനി. ആ വരനും കൂട്ടരും എത്താറായി. ഇനി മനസ്സമാധാനത്തോടെ അവരെ സ്വീകരിക്കാൻ പോകും. അങ്ങനെ ആവട്ടെ. വരും വരും. തമ്പുരാട്ടി ഇപ്പൊ സുന്ദരിയായിട്ടുണ്ട്. വരിക വരിക. നമസ്കാരം. പൂജയ്ക്കുള്ള സമയമായി. പൂവോ? വേളിക്ക് മുമ്പ് ചെക്കനും പെണ്ണും തൊഴുത് പ്രദക്ഷിണം വെക്കണ്ടേ? വേണം. നിങ്ങൾ എല്ലാവരും തൊഴുത് വലം വെക്കുക. നാം ഇപ്പൊ വരാം. ഏഹ്, ദേവിയുടെ കാതില് ഒരു തോട കാണുന്നില്ലല്ലോ. അതെവിടെ പോയി? എന്താ മേൽശാന്തി പൂജ കഴിക്കാതെ പെട്ടെന്ന് പുറത്തിറങ്ങിയത്? ദേവിയുടെ കാതില് ഒരു തോട കാണാനില്ല. ഇന്നലെ രാത്രിയിൽ ക്ഷേത്രം അടയ്ക്കുമ്പോഴും തോട കാതിലുണ്ടായിരുന്നു. പിന്നെ നേരം വെളുക്കും മുമ്പ് എന്താ സംഭവിച്ചത്? കള്ളന്മാര് പൂട്ട് കുത്തി തുറന്ന് അപഹരിച്ചതാണോ? ഏ, ഇല്ല, പൂട്ട് പൊളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ തോട നഷ്ടപ്പെട്ടു? ക്ഷേത്രം തുറക്കുന്നതും അടയ്ക്കുന്നതും നിങ്ങളാണ്. നിങ്ങളല്ലാതെ ഒരു കീഴ്ശാന്തി പോലും ശ്രീകോവിലിനുള്ളിൽ കയറുന്നുമില്ല. ആ സ്ഥിതിക്ക് നിങ്ങൾ അറിയാതെ തോട നഷ്ടപ്പെടാൻ വഴിയില്ല. തിരുമേനി തോട മോഷ്ടിച്ചതാണ്. അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്. നാം മോഷ്ടിച്ചെന്ന് സംവത്സരങ്ങളായി ക്ഷേത്രത്തിൽ ശാന്തിപ്പണി ചെയ്യുന്ന നാം ദേവന്മാരുടെ വക ഒരു പൊട്ടുപോലും മോഷ്ടിച്ച ചരിത്രമില്ല. സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ തിരുമേനിയുടെ മകളുടെ മംഗല്യം നടക്കുകയല്ലേ?
പണച്ചെലവുണ്ടല്ലോ. തോടം മോഷ്ടിച്ച് വിൽക്കണത് സ്വാഭാവികം മാത്രം. നിങ്ങൾ തന്നെയാണ് തോടം മോഷ്ടിച്ചത്. അരുത് കാര്യക്കാരെ, നിരപരാധിയെ എന്റെ അച്ഛനെ മോഷ്ടാവാക്കരുത്. ദേവന്മാരുടെ മുതൽ മോഷ്ടിക്കുന്നത് മഹാപാപം. അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല. തിരുമേനി ഒരിക്കലും മോഷ്ടിക്കില്ല. സ്വന്തം മകളുടെയും ഹീനജാതിക്കാരിയുടെയും വാക്കുകളെ മുഖവിലേക്കെടുത്തുകൊണ്ട് മോഷ്ടാവിനെ വെറുതെ വിടാൻ സാധ്യമല്ല. ഇയാളെ ഇപ്പോൾ തന്നെ രാജസമക്ഷത്തിൽ എത്തിച്ചിരിക്കണം. വിക്രമ, ഇയാളെ പിടിച്ച് കെട്ടുക. കാര്യക്കാരെ, നാം മോഷ്ടിച്ചിട്ടില്ല. നമ്മുടെ കുട്ടിയുടെ മംഗല്യം മുടക്കരുത്. ദേവിയുടെ മുതൽ മോഷ്ടിച്ചവന്റെ മകളുടെ മംഗല്യം ദേവീ സന്നിധിയിൽ വെച്ച് നടക്കാൻ പാടില്ല. ഇയാളെ ബന്ധിക്കുക. മഹാരാജൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു മേൽശാന്തിയാണ് നിങ്ങൾ. മകളുടെ വേളിക്ക് പണം ആവശ്യമായിരുന്നെങ്കിൽ തിരുമനസിനോട് ചോദിക്കാമായിരുന്നു. അദ്ദേഹം സദയം അത് അനുവദിച്ചു തരുമായിരുന്നില്ലേ? അതിന് ഇത്രയും ഹീനമായ ഒരു മഹാപാപം ചെയ്യണമായിരുന്നോ? അടിയൻ തോടെ മോഷ്ടിച്ചിട്ടില്ല തിരുമനസെ. അടിയന്റെ ജീവന്റെ ജീവനായ മകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ അടിയന്റെ മനസ്സ് അനുവദിക്കില്ല. അടിയൻ നിരപരാധിയാണെന്ന് ഉമാമഹേശ്വരന്മാരെ സാക്ഷി നിർത്തി ബോധിപ്പിക്കാനേ കഴിയൂ. ഉമാമഹേശ്വരന്മാരാണ് സത്യം. തിരുമേനി തന്നെയാണ് തോടെ മോഷ്ടിച്ചതെന്ന് കാര്യക്കാർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. ദേവീദേവന്മാർക്ക് അത്യാവശ്യം വേണ്ട ആഭരണങ്ങൾ മാത്രം മതി. ബാക്കിയുള്ളവ കാര്യാലയത്തിൽ സൂക്ഷിക്കാൻ നൽകണമെന്ന് അടിയൻ പലതവണ തിരുമേനിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. തിരുമേനി അനുസരിച്ചിട്ടില്ല. അതിന് പിന്നിലുള്ളത് മോഷണോദ്ദേശമായിരുന്നു എന്ന് അടിയൻ വിശ്വസിക്കുന്നു. എത്രയോ ആവലാദികൾ നമ്മുടെ സമക്ഷത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ നമ്മെ ഇത്രമാത്രം കുത്തി നോവിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. മഹാഭക്തനും താന്ത്രിക വിധിപ്രകാരം പൂജ നടത്തുന്ന മേൽശാന്തി എന്ന നിലയിലും ശങ്കരൻ നമ്പൂതിരിക്ക് പകരക്കാരനില്ല. അങ്ങനെയുള്ള തിരുമേനി മോഷ്ടിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ തെളിവുകളും സാഹചര്യങ്ങളും ഒക്കെ തിരുമേനിക്ക് പ്രതികൂലമായതിനാൽ ചെറിയൊരു ശിക്ഷ വിധിക്കാതിരിക്കാനും നിർവാഹമില്ല. സത്യം തെളിയുന്നതുവരെ ശങ്കരൻ നമ്പൂതിരിയെ മേൽശാന്തി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു.
അരുത് അരുത് തിരുമനസൻ, അടിയനെ ഉമാമഹേശ്വരന്മാരനെന്നും വേർപിരിക്കരുത്. അടിയനെ മോഷ്ടാവാക്കരുത് തിരുമനസെ. നിങ്ങൾ മോഷ്ടാവല്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു ചെറിയ ശിക്ഷ വിധിച്ചത്. ക്ഷമിക്കണം തിരുമേനി, ദേവീ ദേവന്മാർ സത്യം തെളിയിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. മഹാമഹേശ്വരന്മാരെ, തിരുമേനി, ശങ്കരൻ നമ്പൂതിരി ഒരു ദിവസം പോലും മേൽശാന്തി സ്ഥാനത്ത് നിന്ന് നീക്കരുത് മഹാരാജൻ. പ്രണാമം തിരുമനസേ. തിരുമേനി റോഡ് മോഷ്ടിച്ചിട്ടില്ല. തിരുമനസ്സുകൊണ്ട് സത്യവിരോധം പറയരുത്. തോട നഷ്ടപ്പെട്ടെന്ന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടാണ് അടിയങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നത്. ആ ബോധ്യം തെറ്റിപ്പോയി. പിന്നെ തോടയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. തോട ദേവിയുടെ കാതിൽ തന്നെയുണ്ട്. അടിയനെ മോഷ്ടാവാക്കാൻ ഉമാമഹേശ്വരന്മാർ സമ്മതിക്കില്ല. ഒരു നേരം പോലും അടിയന്റെ പൂജ അവർ മുടക്കില്ല കുമാര. തോട ദേവിയുടെ കാതിലുണ്ടെന്ന് കുമാരൻ പറഞ്ഞാൽ കാതിൽ തന്നെ ഉണ്ടായിരിക്കും. കുമാര, തിരുമേനിക്ക് ചെറിയൊരു ശിക്ഷ മാത്രമേ വിധിച്ചുള്ളൂ. എങ്കിലും നമ്മുടെ മനസ്സ് തകർന്നു പോയിരുന്നു. പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ, നീ നമ്മെ ത്രാണനം ചെയ്ത നമ്മുടെ സൽപുത്രനാണ് കുമാര. കുമാരൻ ഇവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവുക. തോട ദേവിയുടെ കാതിലുണ്ടെന്ന് സർവരെയും ബോധ്യപ്പെടുത്തുക. പിതാവിന്റെ ഹിതം പോലെ. തിരുമേനിയുടെ മകളുടെ വേളി കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ സമംഗലം നടക്കട്ടെ.
കൽപ്പന പോലെ. ഗൗരിയുടെ അച്ഛൻ ദേവിയുടെ തോട മോഷ്ടിച്ചെന്ന് ഇതിനകം നാട്ടിലൊക്കെ പാട്ടായിട്ടുണ്ടാകും. ഇനിയിവിടെ കാത്തിരുന്നിട്ട് എന്താ കാര്യം? അപമാനഭാരം നമ്മളും വലിച്ച് തലയിൽ വെക്കണം. ഈ ബന്ധം നമുക്ക് വേണ്ട, മടങ്ങിപ്പോകാം. സൗദാമിനി, ശങ്കരൻ നമ്പൂതിരി ഒരിക്കലും മോഷ്ടിക്കുമെന്ന് നാം വിശ്വസിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒരു രൂപവും കിട്ടണില്ല. എന്തായാലും മഹാരാജന്റെ തീരുമാനം അറിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എന്താ മോനെ? ഞാൻ മംഗല്യം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇപ്പോ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപാലത്തിലാണ്. ഈ മംഗല്യം നടന്നില്ലെങ്കിൽ അവൾ ജീവൻ ഒടുക്കിയിരിക്കും. വല്ലാതെ സ്നേഹിച്ചു പോയ പെണ്ണിനെ മരണത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. ഗൗരിയുടെ അച്ഛൻ മോഷ്ടാവാണെന്ന് തെളിഞ്ഞാലും ഗൗരിയുടെ കൈ പിടിച്ച് ഞാൻ ജീവിതത്തിലേക്ക് നടന്നിരിക്കും. സത്യം. നോക്കണം കാര്യക്കാരെ, ദേവിയുടെ കാതിൽ തോടെയുണ്ടെന്ന് ബോധ്യപ്പെട്ടാലും. നിങ്ങളോട് പ്രഖ്യാപിക്കുന്നത് പന്തള മഹാരാജന്റെ കൽപ്പനയാണ്. ശങ്കരൻ നമ്പൂതിരി തോട മോഷ്ടിച്ചിട്ടില്ല, അദ്ദേഹം തികഞ്ഞ സത്യസന്ധനാണ്. ഉമാമഹേശ്വരന്മാരെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പൂജകൾ നടത്തുന്ന മഹാഭക്തനും സാത്വികനും സദ്ഗുണവാനുമായ ശങ്കരൻ നമ്പൂതിരി. ഉമാമഹേശ്വരന്മാരിൽ സർവവും അർപ്പിച്ചു കഴിയുന്ന മഹാഭക്തയും സുശീലയും സുചരിതയുമായ ഗൗരി. അവരുടെ ജീവിതത്തിലെ ഒരു മംഗളകർമ്മം സ്വന്തം ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നതിന് ദേവീദേവന്മാർ ഒരിക്കലും തടസ്സം നിൽക്കുകയില്ല. ഇവിടെ നടന്നത് അവരുടെ പരീക്ഷണം മാത്രമായിരുന്നുവെന്ന് ഏവരും ധരിച്ചാലും ഇനി മംഗല്യം നടക്കട്ടെ.
തിരുമനസ്സെ, അടിയൻ സത്യസന്ധനാണെന്ന് തെളിയിച്ചു. മംഗല്യം കഴിഞ്ഞ അടിയന്റെ കുഞ്ഞുങ്ങളിൽ അങ്ങ് അനുഗ്രഹ വർഷവും ചൊരിഞ്ഞു. നന്ദിയുണ്ട് തിരുമനസ്സെ, തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നന്ദിയും കടപ്പാടുമൊക്കെ ഉമാമഹേശ്വരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. എല്ലാത്തിനും ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം. ഗൃഹപ്രവേശം വൈകിക്കേണ്ട, യാത്രയായിക്കോളൂ. അങ്ങനെ അങ്ങൊന്ന് കൊതിച്ച ഇരയെ ആണൊരുത്തം കൊത്തിക്കൊണ്ട് പറന്നു. ഇല്ല ഇല്ല വിക്രമ, ആ നശൂർണം പിടിച്ച ഗൗരി ജീവനോടെ ഭർത്താവിന്റെ ഇല്ലത്ത് കയറില്ല. അവളുടെ ശവം വലിച്ചു കയറ്റി ഗൃഹപ്രവേശം നടത്തട്ടെ, അവളെ ഞാൻ കൊന്നിരിക്കും. നിങ്ങൾ വളരെയേറെ മോഹിച്ചിരുന്ന പെൺകുട്ടിയാണ് ഗൗരി. അവളുടെ മംഗല്യം മുടക്കാൻ ഒരു വിഫല ശ്രമം നടത്തി അല്ലേ? തിരുമനസ്സെ, ദയവായി അടിയന്റെ വ്യക്തിപരമായ ആഗ്രഹവും ഈ സംഭവം തമ്മിൽ ബന്ധപ്പെടുത്തരുത്. തോടം മോഷ്ടിച്ചത് തിരുമേനിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ അധികാരിയായ അടിയന്റെ കടമ നിറവേറ്റുകയാണ് ചെയ്തത്. കാര്യക്കാരുടെ കൽപ്പന നിറവേറ്റാൻ അടിയനും ബാധ്യസ്ഥനല്ലേ തിരുമനസ്സെ? അടിയനും അതേ ചെയ്തുള്ളൂ. തിരുമേനി തോടം മോഷ്ടിച്ചെന്ന് ബോധ്യപ്പെട്ടോ? ഒന്ന് ചോദിച്ചോട്ടെ, തിരുമേനിയാണ് തോടം മോഷ്ടിച്ചതെങ്കിൽ തന്റെ മകളുടെ മംഗല്യത്തിന് തൊട്ടു മുൻപ് തോട കാണാനില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുമോ? ഇനി അഥവാ തിരുമേനി തോടം മോഷ്ടിച്ചുവെന്നിരിക്കട്ടെ, മറ്റാരും ശ്രീകോവിലിൽ കയറില്ലല്ലോ. ഒരു കൃത്രിമ തോട നിർമ്മിച്ച് ദേവിയുടെ കാതിലിട്ട് തിരുമേനിക്ക് പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? അതൊന്നുമല്ല സംഭവിച്ചത്. തോട കാണാനില്ലെന്ന് തിരുമേനി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് തിരുമേനിയുടെ സുതാര്യമായ ബുദ്ധി, സത്യസന്ധത. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കാര്യക്കാരനും സഹായിക്കും ഇല്ലാതെ പോയോ? ഒരു പെൺകുട്ടിയുടെ വിവാഹ മുഹൂർത്തമാണ് ആദ്യം അതങ്ങ് നടക്കട്ടെ, പിന്നീടാകാം തോടയെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് ചിന്തിക്കുന്നതല്ലേ മനുഷ്യത്വം, സാമാന്യമായ മര്യാദ, നീതി. അത് പാലിക്കാത്ത കാര്യക്കാരൻ ഗൗരിയുടെ മംഗല്യം മുടക്കി പക വീട്ടാനുള്ള അവസരമായി അതിനെ കണ്ടെത്തി. എന്താ നിഷേധിക്കുന്നോ? അതൊക്കെ പോകട്ടെ, ഇപ്പോൾ കാര്യക്കാർ ധൃതിയിൽ എങ്ങോട്ടാണ് പോകാൻ ശ്രമിച്ചത്? ഭർത്താവിന്റെ ഗൃഹത്തിലേക്കുള്ള വഴിമധ്യെ വച്ച് ഗൗരിയെ വകവരുത്താൻ. മണികണ്ഠന് അതും മനസ്സിലാകും. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നിങ്ങൾക്ക് ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ ഒട്ടും യോഗ്യതയില്ല. കാര്യക്കാരനെയും സഹായിയെയും തൽസ്ഥാനങ്ങളിൽ നിന്നും വിടുതൽ ചെയ്തിരിക്കുന്നു. അല്പകാലത്തെ കാരാഗ്രഹവാസത്തിനും സർവദാ യോഗ്യരാണ് നിങ്ങൾ. അരുത് തിരുമനസ്, അരുത്, ഇനി ഒന്നും ആവർത്തിക്കില്ല, മാപ്പ് തരണം. ഇല്ല, യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ല.
പിതാവേ, മാതാവേ, ഈ ഉള്ളവൻ മഹാരാജൻ ഏൽപ്പിക്കുന്ന ചുമതല സ്വബുദ്ധിയിൽ തോന്നും വിധം നിർവഹിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്തേണമേ. ഒരു സ്ത്രീ ആവലാതി ബോധിപ്പിക്കാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. കൽപ്പന പോലെ അടിയൻ ഈ നാട്ടുരാജ്യത്തിലെ പ്രജയാണ്. അമ്മയോടൊപ്പമാണ് അടിയൻ ജീവിക്കുന്നത്. മറ്റു ബന്ധുക്കൾ ആരുമില്ല. നിങ്ങൾക്ക് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? അടിയന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ അടിയന്റെ പെറ്റമ്മ അനുവദിക്കുന്നില്ല. അദ്ദേഹത്തെ ഉപേക്ഷിക്കണമെന്ന് അമ്മ ശാഠ്യം പിടിക്കുന്നു. ഭർത്താവിൽ നിന്നും വേർപിരിക്കാൻ അനുവദിക്കാതെ അമ്മയെ നിലയ്ക്ക് നിർത്തണം. അതാണ് അടിയനെ ബോധിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ ഭർത്താവ് ദുർനടപ്പുകാരനാണോ? അല്ല തിരുമനസേ, അദ്ദേഹം സൽസ്വഭാവിയും സാത്വികനും സ്നേഹസമ്പന്നനുമാണ്. ഒരു ദൂഷ്യവശങ്ങളുമില്ല. അടിയന് ജീവനെ തുല്യം സ്നേഹിക്കുന്ന അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ അടിയന് കഴിയില്ല തിരുമനസേ. നിങ്ങളുടെ മാതാവിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ നിങ്ങളുടെ വിവാഹം നടന്നത്? അല്ല, അന്ധയായ അടിയനെ വിവാഹം കഴിക്കാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ അടിയങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് അടിയൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അടിയന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ആ യുവാവ് അടിയനെ ഭാര്യയായി സ്വീകരിക്കുകയായിരുന്നു. മണ്ഡലകാലം ആരംഭിക്കുന്നു. ഒപ്പം ഒരു പടയൊരുക്കവും. ജന്മനിയോഗത്തിന് കലിയുഗ വരതൻ ഒരുങ്ങുന്നു. പക്ഷേ കർമ്മനിയോഗത്തിന് പെറ്റമ്മ തുടക്കം കുറിക്കണം. മണ്ഡലകാല ഭക്തി നിറവിൽ കലിയുഗ വരതന്റെ കലാശക്കൊട്ട്.